ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവരാണ് നമ്മളൊക്കെ, അല്ലേ? അപ്പോൾ അവിടെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ചിലർക്ക് അനുഭവം ഉണ്ടാവാം. അപ്പോൾ അതുപോലുള്ളൊരു കാര്യങ്ങൾ ഞങ്ങൾ മുമ്പേ ഒരു വീഡിയോ ആയിട്ടിട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ബാക്കി എന്ന രീതിയിലാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് എന്താണ്, പുതിയ ഡ്രസ്സ് കിട്ടും അണിഞ്ഞൊരുങ്ങിയിട്ട് നമ്മൾ പുറത്തോട്ടൊന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ഈശ്വര സീറ്റ് കിട്ടാതിരിക്കണേ, എനിക്ക് നിന്നിട്ട് തന്നെ പോകാൻ പറ്റണേ. ആ എന്തായാലും കാര്യം നടന്നു, എല്ലാവരും നോക്കുന്നുണ്ട്. ആ എൻ്റെ മാല ഷോളൊക്കെ ശരിയായിട്ടുണ്ട്. ആ അയ്യോ, ഈ ഡ്രൈവറെ ഒരു കാര്യം, ബ്രേക്ക് കുടിക്കുന്ന അവിടെ നിന്നൊരു പയ്യൻ നോക്കണ്ട. ആ എൻ്റെ സ്റ്റൈല് കണ്ടിട്ടായിരിക്കും, ബേക്കിൽ നിന്നായിരുന്നു. ആ നോക്കണ്ട നോക്കണ്ട, ആ ഈ പയ്യനെ നോക്കണ്ടായിരുന്നല്ല ഡ്രൈവറെ. നിൻ്റെ കണ്ണാടിയിലൂടെ നടയും കാണണ്ട കേട്ടോ. ആ പിരിയൊക്കെ ത്രെഡ് ആയതുകൊണ്ട് നന്നായി, കുറച്ചുകൂടെ സ്റ്റൈലായി. ബസ് യാത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന ഇവരെ ആയിരിക്കും. ആയിട്ടില്ലേ, ഇത്ര സമയമായി വെയിറ്റ് ചെയ്യണം. ഇതാര്, കൊള്ളാല്ല, ഇതാവണി കൊടുത്തണ, ചിരിച്ച. ആ അപ്പം പിന്നെ അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാം, ഒരു സമാധാനം, ഒരു കുളിർ. അപ്പം പോട്ടെ, വണ്ടി പോട്ടെ, മനസ്സിനൊരു കുളിരായി. ഓ ഹമ്പൊക്കെ എവിടെ, ഹമ്പ്? ആ ഓക്കെ ഓക്കെ, ആ ടച്ചിങ് ടച്ചിങ്. പിന്നെ പെണ്ണെ കണ്ണാടിയിലോട്ട് നോക്ക, കണ്ണാടിക്കും. നോക്കടി നോക്ക്, ഇവിടെ നോക്കണ, ഈശോ ഒരു വളവൊക്കെ വരാൻ കണ്ട സമയം. ഡി എങ്ങനെയുണ്ട്, പിരിയൊക്കെ പോക്കണ്ട, അപ്പം നമുക്ക് പറ്റിയ പെണ്ണ് തന്നെയാണ്. അങ്ങനെ വളവൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യണ്ടല്ലോ. ഏ നോക്കടി, കണ്ണടി നോക്ക്, എന്താണ് സൈറ്റ് അടിക്കടി. എൻ്റെ അമ്മ നോക്കാത്ത വണ്ടി നെഞ്ചത്ത് കെട്ടിയിരുന്നപ്പോ അല്ലേ, കണ്ടില്ലേ, കണ്ട ഓടിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ തന്നെ ആൾക്കാരുടെ പോക്ക്. മനുഷ്യ നല്ല മൂടുന്നുണ്ട്, എന്നാലും ഇവിടെ മാത്രം ശരിയുണ്ട്. ചില പ്രത്യേക ടൈപ്പിൽപ്പെട്ട ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനി ഞാൻ കൂടുതൽ പറയണില്ല, നമുക്ക് കാണാം. ഇവിടെ തന്നെ നിൽക്കാം, അതാ നല്ലത്. ഓ എന്ത് തള്ളരിത്, സാരല്ല. കുറച്ചടുത്തോട്ട് നിൽക്കാം. ഈ തിരക്കുള്ള ബസ്സിൽ കയറണ്ടെന്ന് വിചാരിച്ചു, എനിക്ക് ഇതന്നെ വേണം. പാവം, ബാക്കിന്ന് തള്ളുന്നായിട്ടാണ്, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. മുട്ടി ഒരുമി നിക്കാം. അടുത്ത സ്റ്റോപ്പ് എന്തേലേ, സമാധാനായി. നമ്മൾ ചിലരെല്ലാം ഇങ്ങനെ ഒരു പണി കൊടുത്തിട്ടുണ്ട് അല്ലേ, കൊടുത്തിട്ടില്ലേ, നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. ഇവിടെ തന്നെ ഇരിക്കാം, ഇവിടെ ഉള്ള ഒറ്റക്കല്ലേ ഉള്ളൂ. ആള് ഭയങ്കര ചൂടാണല്ലോ, സാരല്ല, ആദ്യമൊക്കെ ഇങ്ങനെ തന്നെ. നമ്മളത് എത്ര കണ്ട്, ഇഷ്ടപ്പെട്ടൊന്നും തട്ടിയിട്ടില്ല. ആ അപ്പോൾ ഇഷ്ടമായി, ഇഷ്ടമായി, ഇഷ്ടമായി. ആ നല്ല മണല്ല, ആ എന്ത് ഷാമ്പാണോ ചോദിക്കണം. എന്നോട് കളിച്ച ഇതല്ല, ഇതിനപ്പുറം കിട്ടും. ഈ ഒരു കാഴ്ച ബസ് സ്റ്റാൻഡിലൊക്കെ പതിവാണ്, ഇടയ്ക്ക് ബസ്സിലുണ്ടാവാറുണ്ട്, കണ്ടിട്ടുണ്ടോ?
അവിടെ ഫുട്ബോൾ കളിക്കാൻ സാധ്യത മാറുന്നോടി എന്നുക കലാപരിപാടി തുടങ്ങിയല്ലോ. സോറി സോറി സോറി. പ്രതികരിക്കണം പ്രതികരിക്കണം എന്നൊക്കെ തോന്നും. ചില ആൾക്കാർ നന്നായിട്ട് പ്രതികരിക്കും, അങ്ങനെ ഒരു പ്രതികരണം നമുക്ക് നോക്കാം. ഷോ ഈ ബസ്സിലാണ് ഒരെണ്ണം പോലും. ഇത് കൊള്ളാല. ആ മുമ്പിൽ തന്നെ നിൽക്ക് നിൽക്ക്, ആ നിൽക്ക്, അടുത്ത് തന്നെ നിൽക്ക്. അയ്യ എനിക്ക് നല്ല ടൈം, ബെസ്റ്റ് ടൈം. സ്പർശനേ പുണ്യം. എന്തിനിട്ട് കളിക്കുന്നു ചേട്ടാ? കുറച്ച് ദൂരെ നിൽക്കോ, അവിടെ ബാക്കിൽ കുറെ സ്ഥലമില്ലേ? നീ ഇതൊക്കെ നിന്റെ നമ്പറല്ലേ, എനിക്കറിയാം. നല്ല മണം. അടുത്ത് നിൽക്കാം കുറച്ചുകൂടെ. ഞാൻ എന്റെ തൂണാ ചാരി നിൽക്കാൻ. നിങ്ങളോടല്ലേ പറയുന്നേ ബാക്കിൽ എത്ര സ്ഥലമുണ്ട്, അവരൊക്കെ എത്ര നീങ്ങിട്ടാ നിൽക്കുന്നേ കണ്ടോ? എല്ലാരും നോക്കുന്നുണ്ട്, എനിക്ക് ആ പണി വെച്ചിട്ടുണ്ടേ. ഞാനേ എനിക്കൊരൊന്നൊന്നര പണി തരുന്ന് നോക്കാം. ആഹാ എൻ്റെ അടുത്ത കടയിൽ നോക്കാം, നീ എന്താക്കും നോക്കട്ടെ. പൊണ്ണുങ്ങൾ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു വിചാരിച്ചാ, പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണ്ടോ? നീ ഇങ്ങനെ തല്ലിയല്ലടി, എനിക്കൊന്നും വെച്ചിട്ടുണ്ട്. എല്ലാരും നോക്കിട്ട് ഇവിടെ വേഗം മുങ്ങ, അതാ നല്ലത്, നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെ. പൂവാലം മാത്രല്ല, പൂവാലികളുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. അടിപൊളി ചെക്കണ്ട. അടുത്തടുത്ത് തന്നെ ഇരിക്കാം. രസമുണ്ട്. എങ്ങനെ ഉണ്ടാവുന്ന നല്ല മാച്ച് ഉണ്ടാവോ? ആള് കുഴപ്പമൊന്നുമില്ല, ഊട്ടിയിരിക്കും പ്രശ്നമൊന്നുമില്ല തോന്നുന്നു. എന്തായാലും കാണാൻ നല്ല കുഴപ്പമില്ലാത്തതുകൊണ്ട് രസമുണ്ട്. അടുത്തിരിക്കും. നമ്പരെങ്ങനെ ചോദിക്കും? ഒരു വീഡിയോ എടുക്കണോ സെൽഫി എടുക്കണോ? വേണ്ട, എല്ലാവരും ഇങ്ങനെ ചെയ്യണല്ലേ, നമ്മൾ എടുക്കണ്ട. മുടിയൊക്കെ മുമ്പിലിട്ടിട്ടിട്ട് നല്ല തിക്കുള്ള ഹെയറല്ലേ, കണ്ടോട്ടെ. ചെക്കൻ ഡീസൻ്റ് ആയിട്ട് അടങ്ങിയിരിക്കണില്ല. നമ്മൾ എന്താണ്, ഒന്നും മിണ്ടണില്ല. ചോദിച്ചാലോ എവിടെ പോകണം? ചോദിച്ചാലോ എവിടെ പോണേ? ഞാൻ പെരൂറേക്ക്. കാണാൻ നല്ല സ്റ്റൈലിനോട് അടുത്തിരിക്കും, നല്ല സുഖമുണ്ട്. സ്റ്റോപ്പ് എത്താറായി പണ്ടാറടങ്ങ. ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിലും കൂടുതലുണ്ട്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന കുറച്ച് ബ്ലൂപ്പറാണ്. കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂപ്പർ കാണിക്കണം. ആ ബ്ലൂപ്പർ കണ്ട് ചിരിച്ച് മരിച്ച് മരിച്ച് മരിച്ച്. അയ്യോ അങ്ങനല്ല അല്ലേ, നിങ്ങളെ കണ്ടു നോക്ക്. Mm-hmm.